ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടെക്ഫോണി ചാനലിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു, എനിക്കും സുഖം. ഓക്കെ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന ഒരു ഇൻഫർമേഷൻ എന്താണെന്ന് വെച്ചാൽ അബൌട്ട് എ സ്കോളർഷിപ്പ്. ഒരു സ്കോളർഷിപ്പിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അതായത് SSLC കഴിഞ്ഞ സ്റ്റുഡൻസിനും അതേപോലെ തന്നെ ഹയർ സെക്കൻഡറി സ്കൂൾ കഴിഞ്ഞ സ്റ്റുഡൻസിനും വർഷത്തിൽ 12,000 രൂപയോളം അവർക്ക് സ്കോളർഷിപ്പ് എമൗണ്ട് ലഭിക്കുന്ന ഒരു സ്കോളർഷിപ്പിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. അതേപോലെ തന്നെ ഈ ഒരു സ്കോളർഷിപ്പിന്റെ ഡേറ്റ് ഫിക്സ് ആയിട്ടില്ല. നമ്മുടെ ഏകദേശം പ്ലസ് വൺ അഡ്മിഷനോട് കൂടിയിട്ടാണ് ഈ ഡേറ്റ് ഫിക്സ് ആകുന്നത്, ഓൺലൈൻ അപ്ലൈ അവർ ചെയ്തിരിക്കുന്നത്. പക്ഷെ ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ഇടാനുള്ള കാരണം, ആ സമയത്ത് ചിലർക്ക് ഡൗട്ട് വരാം, ഇതിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുമോ, നമുക്ക് ഇതിൽ പൈസ കിട്ടുമോ, അതേപോലെ തന്നെ എന്തെങ്കിലും ക്വാളിഫിക്കേഷൻ നമുക്ക് വേണ്ടതായിട്ടുണ്ടോ ഈ സ്കോളർഷിപ്പിലോട്ട് അപ്ലൈ ചെയ്യാൻ, അതേപോലെ തന്നെ എന്തൊക്കെ കണ്ടീഷൻസ് ആണ് ഈ സ്കോളർഷിപ്പ് നമുക്ക് തരുന്നത്, അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ് ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ ചെയ്യുക വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് മറ്റുള്ള സ്റ്റുഡൻസിന് എത്തിച്ചു കൊടുക്കുക. അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, നിങ്ങൾ അതായത് എന്നെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഈ വീഡിയോ വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ, ചാനൽ ഈ വീഡിയോക്ക് താഴെയുള്ള ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാനുള്ള എല്ലാ വീഡിയോസും നിങ്ങളുടെ ഫോണിലോട്ട് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് അവസാനം വരെ വാച്ച് ചെയ്ത് ഈ സ്കോളർഷിപ്പിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം പുരി കിട്ടും, ഞങ്ങൾക്ക് ഇതിൽ അപ്ലൈ ചെയ്യാൻ കഴിയുമെന്ന്. അപ്പൊ നമുക്ക് വീഡിയോക്ക് പോയാലോ, ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ഓക്കെ ഫ്രണ്ട്സ്, ഞാൻ ഫസ്റ്റ് ആയിട്ട് ഈ ഒരു സ്കോളർഷിപ്പിന്റെ പേരും അതേപോലെ തന്നെ ഈ സ്കോളർഷിപ്പ് വരാനുണ്ടായ കാരണവും ഞാൻ നിങ്ങളോട് പറയാം. അതായത് ഈ സ്കോളർഷിപ്പിന്റെ പേരാണ് മൗലാന ആസാദി നാഷണൽ സ്കോളർഷിപ്പ് സ്കീം. വലിയ പേരാണ്, അതേപോലെ തന്നെ നല്ലൊരു എമൗണ്ട് ആണ് നമുക്ക് വർഷത്തിൽ ലഭിക്കുന്നത്. പക്ഷേ ഇതിന് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. ഇത് ആണ് അതായത് ആൺകുട്ടികൾക്ക് ലഭിക്കില്ല, പെൺകുട്ടികൾക്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ. അതേപോലെ തന്നെ പെൺകുട്ടികൾ ആയാൽ മാത്രം പോരാ, അവർക്ക് 50% എബവ് SSLC, അതായത് SSLC കഴിഞ്ഞ സ്റ്റുഡൻ്റ് ആണെങ്കിൽ അവർക്ക് 50% എബവ് മാർക്ക് ലഭിച്ചിരിക്കണം. അതായത് കോമൺ ആയിട്ട് പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റിന് സാധാരണ 50% എബവ് മാർക്ക് ഉണ്ടായിരിക്കും. അത് നിങ്ങൾ അതിന് കുഴപ്പമില്ല, അത് സാധാരണ രീതിയിൽ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ പ്ലസ് ടു കഴിഞ്ഞ, അതായത് പ്ലസ് ടു കഴിഞ്ഞവരാണ് അപേക്ഷിക്കുന്നത് എങ്കിൽ അവർക്ക് 50% എബവ് മാർക്ക് ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ ആ ഒരു കണ്ടീഷൻസ് മാത്രം പോരാ, പെൺകുട്ടികളായാൽ മാത്രം പോരാ, അവർ മുസ്ലിം ആയിരിക്കണം. അതേപോലെ തന്നെ ക്രിസ്ത്യനോ മുസ്ലിമോ ബുദ്ധറോ അല്ലെങ്കിൽ സിഖുകാരോ, ഈ നാല് വിഭാഗത്തിൽപ്പെട്ട SSC ST OBC കളായിരിക്കണം, എങ്കിൽ മാത്രമേ ഇതിന് അപ്ലൈ ചെയ്യാൻ കഴിയുകയുള്ളൂ. അത് മാത്രം പോരാ, നിങ്ങൾക്ക് 2.5 അതായത് 2.5 ലക്ഷത്തിൽ താഴെ ഇൻകം, വാർഷിക വരുമാനം ഉള്ള വീടുകൾ ആയിരിക്കണം, എങ്കിൽ മാത്രമേ അപ്ലൈ ചെയ്യാൻ കഴിയുകയുള്ളൂ. പക്ഷെ ചിലർക്ക് ചില ഡൗട്ട് വരാം, ഞങ്ങൾ സയൻസ് ആണ് എടുത്തത്, ഇനി ഞങ്ങൾ ഹ്യൂമാനിറ്റീസ് ആണ് എടുത്തത്, ഇനി അതല്ല ഞങ്ങൾ കോമേഴ്സ് ആണ്, കമ്പ്യൂട്ടർ സയൻസ് ആണ്, ഡിഗ്രി എഞ്ചിനീയറിംഗ് ഈ ഒരു വിഭാഗക്കാരാണ്, ഞങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുമോ. ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക്, സയൻസിനും അതേപോലെ തന്നെ ഹ്യൂമാനിറ്റീസ് എടുത്തവർക്കും കമ്പ്യൂട്ടർ സയൻസ് ആയാലും അതേപോലെ തന്നെ എഞ്ചിനീയറിംഗ്, ഈവൻ എഞ്ചിനീയറിംഗിന് പഠിക്കുന്ന സ്റ്റുഡൻസിനായാൽ പോലും ഈ ഒരു സ്കീമിലോട്ട് ഈ ക്വാളിഫിക്കേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഡോണ്ട് വെറി, ഒരു പേടിയുമില്ല, നിങ്ങൾക്ക് ധൈര്യത്തോടെ അപ്ലൈ ചെയ്യാം. അതുമാത്രം പോരാ, അതേപോലെ തന്നെ പിന്നെ ഞാൻ ഇനി നിങ്ങളോട് പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളിത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും രീതിയിലുള്ള എന്തൊക്കെ ഡോക്യുമെന്ററിയാണ് നമ്മൾ ഇതിൽ അപ്ലൈ ചെയ്യുമ്പോൾ വെക്കേണ്ടത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പൊ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ, അതായത് ഈ ഒരു ഫോമിൽ, അതായത് ഈ ഒരു പിന്നെ സ്കോളർഷിപ്പിലോട്ട് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ, അതായത് നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ട ഡോക്യുമെന്റുകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്നാമത് നിങ്ങൾ ഫില്ല് ചെയ്ത ഫോം, അതായത് ആ ഫില്ല് ചെയ്ത ഫോം വെക്കുക. അതിന്റെ കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ സ്കൂളിലുള്ള, അതായത് നിങ്ങളുടെ സ്കൂളിലെ പ്രിൻസിപ്പൽ അറ്റസ്റ്റ് ചെയ്യിച്ച ഒരു ഫോം ഉണ്ടാവും, ആ ഫോം ഇതിന്റെ കൂടെ വെക്കുക. അതേപോലെ തന്നെ നിങ്ങളുടെ മാർക്ക് ഷീറ്റ്, സെൽഫ് അറ്റസ്റ്റഡ് മാർക്ക് ഷീറ്റും ഈ ഫോമിന്റെ കൂടെ വെക്കുക. അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ് നിങ്ങളുടെ ഇൻകം സർട്ടിഫിക്കറ്റ്, അതായത് നിങ്ങളുടെ വരുമാന സർട്ടിഫിക്കറ്റിന്റെ ഒരു കോപ്പി നിങ്ങൾ നിർബന്ധമായിട്ടും ഈ ഫോമിന്റെ കൂടെ വെക്കണം. അതേപോലെ തന്നെ നിങ്ങളുടെ മൈനോറിറ്റി കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, അതായത് ജാതി സർട്ടിഫിക്കറ്റ് ആണ് ഉദ്ദേശിക്കുന്നത്, അതായത് നിങ്ങൾ ഏത് വിഭാഗത്തിൽപ്പെട്ട ആളുകളാണെന്ന് അവർക്ക് കൺഫേം ആകണം, എങ്കിൽ മാത്രമേ എമൗണ്ട് പാസ്സാവുകയുള്ളൂ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, മൈനോറിറ്റി കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റും ഇതിൻ്റെ കൂടെ വെക്കുക. അതേപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ആധാർ കാർഡിൻ്റെ കോപ്പിയും വെക്കുക. ഈ സ്കോളർഷിപ്പ് സ്കീം മെയിനായിട്ട് ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അവർ പ്രത്യേക സർവീസോ പ്രത്യേക പ്രോഫിറ്റോ പ്രത്യേക ബെനിഫിറ്റോ ഉദ്ദേശിച്ചല്ല നമ്മൾക്ക് ഈ ഒരു സ്കോളർഷിപ്പിൻ്റെ എമൗണ്ട് നമുക്ക് തരുന്നത്. നേരെ മറിച്ച് പ്ലസ് ടു അതായത് SSLC കഴിഞ്ഞ സ്റ്റുഡൻ്റ് ആണെങ്കിൽ ഒരുപാട് എക്സ്പെൻസീവ്, നമ്മുടെ സ്കൂളിൽ പോകുന്ന സമയത്തും വരുന്ന സമയത്തും ആ എക്സ്പെൻസ്, ബുക്ക് എക്സ്പെൻസ്, ഒരുപാട് എക്സ്പെൻസ് നമുക്ക് വരും.
അപ്പോൾ അതിനെ റിക്കവർ ചെയ്യാനാണ് ഈ ഒരു എമൗണ്ട് നമുക്ക് ലഭിക്കുന്നത്. അതേപോലെ തന്നെ പ്ലസ് ടു കഴിഞ്ഞ സ്റ്റുഡന്റിന് തുടർ പഠനത്തിന് വേണ്ടിയിട്ടും കൂടിയിട്ടാണ് ഇവർക്ക് ഈ ഒരു എമൗണ്ട് നമുക്ക്, അതായത് ഒരു വർഷത്തിൽ 12,000 രൂപ ഇൻറ്റു 2 അതായത് 24,000 രൂപ രണ്ട് വർഷത്തിൽ നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പൊ നിങ്ങൾ എന്തായാലും ഈ ഡേറ്റ് ഫിക്സ് ആയാൽ ഞാൻ നിർബന്ധമായിട്ടും നിങ്ങൾക്ക് ഈ ഒരു സ്ക്രീൻ റെക്കോർഡിനോട് കൂടി എങ്ങനെ അപ്ലൈ ചെയ്യാം എന്ന് ഞാൻ നിങ്ങൾക്ക് നിർബന്ധമായിട്ടും കാണിച്ചു തരും. അപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോ ലഭിക്കണമെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ പോയി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ആ വീഡിയോ ആ സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങളുടെ ഫോണിലോട്ട് വരികയുള്ളൂ. അപ്പൊ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോ പുതിയൊരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്ത് എത്രയും പെട്ടെന്ന് തന്നെ പുതിയൊരു വീഡിയോ അപ്ലോഡ് ചെയ്തേരെ. താങ്ക് യു ഫ്രണ്ട്സ്.